വെള്ളമെത്തിക്കണം നമ്മുടെ കണ്ണിൻ്റെ കുഴിയുള്ള ചുളിവുകൾ തൊലിയു മുട്ടിൻ്റെ മടക്കിൻ്റെ ചുളിവുകൾ ചെവിക്കുഴി കാലിൻ്റെ കണ്ണങ്കൽ അങ്ങനെ വെള്ളം നമ്മുടെ കൈയ്യുമെത്താത്ത സ്ഥലത്ത് ഒക്കെ ചുളിവുള്ള സ്ഥലങ്ങൾ കുഴിയുള്ള സ്ഥലങ്ങൾ വെള്ളം നാം ശ്രദ്ധയിൽപ്പെടാത്ത അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും വെള്ളം എത്തിയിരിക്കണം അവിടെ നാം വൃത്തിയായി കഴുകിയിരിക്കണം അത് നാം കുളിയുടെ നിബന്ധനയാണ് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല അസ്സാമലൈക്കും വരഹമത്തല്ലാത്ത ആല വാത്തൂ അലഹമുല്ല അസ്സലാത്തു വസ്സലാമു വസ്സലാമുല അഷ്റഫിൽ മുസലീൻ വാലാ അലിഹി വസ്ഹാബിഹി അജുമീൻ അമ്മാബാദ് ബദരം തീരത്തിലെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കരുണക്കടലായ അള്ളാഹു റബ്ബു സുബഹാനകൂബത്ത ആല നമ്മുടെ ഒരുമിച്ച് കൂടൽ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ പറയലുകളും കേൾക്കലുകളും പ്രവർത്തനങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ സ്വീകാര്യപ്രദമാകുന്ന അമലുകളായി പരിഗണിക്കുകയും അള്ളാഹുവിൻ്റെ സ്വർഗം അത് കാരണം കിട്ടുന്ന മുത്തക്കീങ്ങളിൽ മുഹലസ്വീങ്ങൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല ബദറൻ തീരത്തിലൂടെ ഓരോ ദിവസം ഓരോ അറിവുകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തുടക്കത്തിൽ എല്ലാ ദിവസവും സൂചിപ്പിക്കുന്നത് പോലെ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് നടക്കുന്ന ബദറൻ തീരം ആത്മീയ മജലിസ് ഹദ്ദാദ് റാത്തീബും തിബു സലാത്തും അസ്മാഹുൽ ഹുസ്നയും സൂറത്തുൽ യാസീൻ പാരായണവും ദുആ മജ്ലിസും ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന നൂറുകണക്കിന് വിശ്വാസികൾ ആമീൻ പറയുന്ന ആ മജലീസിൽ എല്ലാവരെയും രാത്രി ഒൻപത് മണിയാകുമ്പോൾ ബദരൻ തീരം യൂട്യൂബിലൂടെ നിങ്ങളെ ക്ഷണിക്കുകയാണ് എന്ന് തുടക്കത്തിലെ നിങ്ങളെ ഒരു സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിത്യജീവിതത്തിൽ ഏറെ അത്യന്താപേക്ഷിത അത്യന്താപേക്ഷിതമായ എന്നാൽ നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ അമലുകളൊക്കെ പൊളഞ്ഞു പോകുന്ന ഒരു അറിവാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനാപത്ത് കുളിയെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു പഠിക്കാനും പകർത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്താണ് ജനാപത്ത് കുളി എന്താണ് മനീയ് എന്താണ് വതിയെ എന്താണ് മതിയെ എന്ന് തുടങ്ങിയുള്ള പഠനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത് ഞാനിത് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ള ആളുകൾ ആരും ഇതിനെതിരെ ഉസ്താദ് പരസ്യമായി സെക്സ് പറഞ്ഞു എന്നോ പരസ്യമായി മോശത്തരം പറഞ്ഞു എന്നോ ഉസ്താദ് ഈ കാലഘട്ടത്തിലൊന്നുമല്ലേ ജീവിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ന്യൂനമായ അല്ലെങ്കിൽ ന്യൂതനമായ ഒരുപാട് പ്രക്ഷോഭങ്ങളും പരാതികളും ട്രോളുകളുമായി നിങ്ങൾ കടന്നു വരണ്ട കടന്നു വന്നാലും പ്രശ്നമില്ല ഞാൻ പറയുന്നത് അള്ളാൻ റസൂലിൻ്റെ ദീനാണ് ഇത് പറയണമല്ലോ അള്ളാൻ്റെ റസൂൽ ദീൻ പറയുമ്പോൾ അതിനെതിരെ കളിയാക്കലുകൾ വന്നാലും ട്രോളുകൾ വന്നാലും ഞാനത് കാര്യമാക്കണില്ല ഇലി വജിഹില്ല അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടി പറയുന്നു എന്ന് മാത്രം എൻ്റെ പ്രിയമുള്ളവരെ വൃത്തിക്ക് പരിശുദ്ധമായ മതം ഒരുപാടൊരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് വൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതമാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാം അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു യുഹിബ്ബു ആൻ വ യുഹിബ്ബുൽ മുത്തത്വഹിരീൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് വൃത്തിയുള്ളവരെയാണ് അത്ഹൂർ ഷത്രുൽ ഈമാൻ എന്നാണ് മുത്തനബി സല്ലാഹുലി വസലമാ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ശുദ്ധി അല്ലെങ്കിൽ വൃത്തി അത് ഈമാൻ്റെ ഒരു ഭാഗമാണ് അത് നമ്മൾ ശ്രദ്ധയോടെ അത് നാം വളരെ ഗൗരവത്തോടെ നാം എടുക്കേണ്ട കാര്യമാണ് ഒരു മനുഷ്യന് പ്രധാനമായും വേണ്ടത് മൂന്ന് ശുദ്ധികളാണ് ഒന്ന് ശാരീരികമായ ശുദ്ധി രണ്ട് മാനസികമായ ശുദ്ധി മൂന്ന് സാമ്പത്തികമായ ശുദ്ധി ശാരീരികം മാനസികം സാമ്പത്തികം മൂന്ന് ശുദ്ധികൾ ഒരു മനുഷ്യന് അനിവാര്യമാണ് ഞാൻ വിശദീകരിക്കുന്നില്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മന കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നാം ചർച്ച ചെയ്യുന്നത് ശരീരത്തിൻ്റെ ശുദ്ധിയെപ്പറ്റിയാണ് രണ്ട് തരത്തിലാണ് ശരീരത്തിൻ്റെ ശുദ്ധി ഉണ്ടാവുക ഒന്ന് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക രണ്ട് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണമെങ്കിൽ നാം സാധാരണ പഠിച്ചതുപോലെ ഒളുവെടുക്കണം വലിയ അശുദ്ധിയിൽ നിന്നാണ് ശുദ്ധിയാകണമെങ്കിൽ അത് കുളിക്കുക തന്നെ വേണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇനി ചെറുതിന് ഉതാണ് വലുതിന് കുളിയാണ് നമ്മൾ മനസ്സിലാക്കി ഇനി കുളിക്കണമെങ്കിൽ വലിയ അശുദ്ധി ഉണ്ടാകുന്ന കാര്യങ്ങൾ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ ആരെണ്ണമാണ് നമ്മൾ കുളിക്കൽ നിർബന്ധമായി മാറുന്ന സാഹചര്യം ജീവിതത്തിൽ വന്നാൽ കുളിക്കുക തന്നെ വേണം ആ സാഹചര്യങ്ങൾ ആറെണ്ണമാണ് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല ഒന്ന് മനിയെ പുറപ്പെടുക ഇന്ദ്രിയം പുറപ്പെടുക ബീജം പുറപ്പെടുക മനി പുറപ്പെടുക രണ്ട് സംയോഗം ചെയ്യുക അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരിക സെക്സ് ചെയ്യുക സംയോഗം ചെയ്യുക അത് നടന്നാൽ എന്തു ചെയ്യണം കുളി നിർബന്ധമായി മൂന്നാമത്തത് അമുസ്ലിമായ മനുഷ്യൻ മുസ്ലിമായാൽ അമുസ്ലിമായൊരു മനുഷ്യൻ മുസ്ലിമായി മുസ്ലിമായാൽ അവൻ എന്ത് ചെയ്യണം അവൻ കുളിക്കുക തന്നെ വേണം അതുപോലെ ഷഹീദല്ലാത്ത മരണം ഷഹീദല്ലാത്ത മരണം ഒരു മനുഷ്യൻ മരിച്ചു അവൻ മരണപ്പെട്ടാൽ അവനെ കുളിപ്പിക്കണം കുളി അവനെ നിർബന്ധമായി അവനെ ജീവിച്ചിരിക്കുന്നവർ കുളിപ്പിക്കണം അഞ്ചാമത്തത് ഹൈലുകാരി ഹൈൽ നിന്നാൽ പീരീഡ് ഉള്ള സമയത്ത് സ്ത്രീകൾ അശുദ്ധി നിന്നാൽ അവർ കുളിക്കണം ആറാമത്തത് നിഫാസ് പ്രസവരക്തം പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് നിന്നാൽ കുളിക്കണം ഇങ്ങനെ ആറ് കാര്യങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നാം രണ്ടാമത് ചർച്ച ചെയ്ത് സംയോഗം ചെയ്യുക ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അവന് ശാരീരിക ബന്ധത്തിൻ്റെ പര്യവസാനം കുറിച്ചുകൊണ്ട് പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും ബീജം പുറപ്പെടുക എന്ന ഒരു നിബന്ധന ഇല്ല അതായത് പുരുഷൻ്റെ ലിംഗത്തിൻ ലിംഗാഗ്രം സ്ത്രീയുടെ ഗുഹ്യഭാഗത്തെ രഹസ്യഭാഗത്തേക്ക് പ്രവേശിച്ചാൽ കൂടി നിർബന്ധമായി ആ നിയമം പ്രത്യേകം മനസ്സിലാക്കുക പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അവന് വലിയ ശുദ്ധിയുണ്ടായാൽ ജനാപത്തുണ്ടായാൽ മാത്രം കുളി നിർബന്ധമാണ് എന്ന് കരുതുന്നവരുണ്ട് അങ്ങനെയല്ല അവൻ്റെ പുരുഷൻ്റെ ലിംഗത്തിൻ്റെ അഗ്രം സ്ത്രീയുടെ രഹസ്യ അവയവത്തിലേക്ക് പ്രവേശിച്ചാൽ കുളി നിർബന്ധമായി ആ നിയമം കൂടി ഒന്നും മറന്നു പോകരുത് നാം ശ്രദ്ധിക്കുക അങ്ങനെ ഈ ആറ് കാര്യങ്ങളുണ്ടായാൽ എന്തുണ്ടാകും കുളി നിർബന്ധമാകും ഇനി നാം ചർച്ച ചെയ്യുന്നത് ഇതിലെ ആദ്യ രണ്ട് കാര്യങ്ങൾ കാണും ഇതിനാണ് ജനാപത്തെന്ന് പറയുക ഏതൊക്കെ മനിയ് പുറപ്പെടുക ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ ആ മനുഷ്യൻ എന്തായി ജനാപത്തുകാരനായി എന്ന് പറയും ആ ജനാപത്താണ് നമ്മുടെ ചർച്ച ജനാപത്തുകാരനായാൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അവന് ഹറാമാണത് ചെയ്യൽ കറാഹത്തല്ല അത് ചെയ്യൽ ഹറാമാണ് ഒന്ന് നമസ്കരിക്കുക രണ്ട് ഖുർആൻ ഓതുക മൂന്ന് അത് ഖുർആൻ തൊടുക ഓതുക അതൊക്കെ രണ്ടാമത്തതിൽപ്പെടും മൂന്നാമത്തത് ത്വവാഫ് ചെയ്യുക പരിശുദ്ധമായ ഹറമിൽ തൊവാഫ് ചെയ്യുക നാല് പള്ളികൾ പ്രവേശിക്കുക അപ്പോൾ പള്ളിയുടെ മുകളിൽ കിടക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പള്ളിയുടെ മുകളിലോ പള്ളിയുടെ മുകളിൽ എന്തെങ്കിലും റൂമിലോ എന്തെങ്കിലും ആവശ്യത്തിന് കിടന്നു യാത്ര വഴി പള്ളിയുടെ മുകളിൽ കിടന്നു രാത്രി ഉറക്കത്തിൽ സ്വപ്നസ്കലനമുണ്ടായി അവന് പോകുന്ന വഴി പള്ളി അല്ലാതെ വേറെ മാർഗമില്ല എങ്കിൽ പോകാൻ കുഴപ്പമില്ല അല്ലാതെ ആവശ്യങ്ങൾക്ക് വേണ്ടി പള്ളിയിൽ പ്രവേശിക്കൽ ഹറാമാണ് ഇപ്പോൾ ജനാപത്തി കുളിക്കുന്ന രൂപ ഇനി എങ്ങനെയെന്നാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് വീഡിയോ വലിയ വലിപ്പമുണ്ടായോ നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് എങ്ങനെ കേൾക്കും പക്ഷേ കേൾക്കാൻ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എന്ന ഒരഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ചുരുങ്ങിയ സമയത്ത് കൂടുതൽ അറിവുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇനി ജനാപത്ത് കുളിക്കുന്ന രൂപം എങ്ങനെയെന്നാണ് ജനാപത്ത് കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഗുഹ്യഭാഗം നമ്മുടെ രഹസ്യ അവയവങ്ങൾ നമ്മൾ കഴുകണം രണ്ട് ഉതവ് ചെയ്യണം ഈ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഇനി നീയത്തിൻ്റെ പ്രശ്നമാണ് നമ്മൾ നീയത്ത് വെക്കണം മൂന്ന് രീതിയിൽ പ്രധാനമായും വലിയ ശുദ്ധിയിൽ നിന്ന് കുളിക്കുമ്പോൾ മൂന്ന് രീതിയിൽ നമുക്ക് നീയത്ത് വെക്കാം ഒന്ന് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നു എന്ന് നമുക്ക് കരുതാം രണ്ട് ജനാഭത്തിന് ഞാൻ ഉയർത്തുന്നതിന് ഞാൻ കുളിക്കുന്നു എന്ന് കരുതാം മൂന്നാമത്തത് കുളിയുടെ ഫറിലിന് ഞാൻ വീടുന്നു എന്ന് കരുതാം ഒന്നുകൂടി പറയാം മൂന്ന് രീതിയിലാണ് നീയത്ത് വെക്കാൻ പറ്റുക നീയത്ത് തുടക്കത്തിൽ വെക്കണം തുടക്കത്തിൽ മറന്നുപോയാൽ കുളിക്ക് ഇടയിൽ വയ്ക്കാം കുളിക്ക് അവസാനം നീയ്യത്ത് വയ്ക്കാൻ പറ്റൂല നീയത്ത് മറന്നുപോയാൽ വീണ്ടും കുളിക്കണം അതാണതിൻ്റെ നിയമം മൂന്ന് രീതിയിലാണ് നീയത്ത് വെക്കേണ്ടത് ഒന്ന് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു രണ്ട് ജനാഭത്തിനെ ഞാൻ ഉയർത്തുന്നതിന് വേണ്ടി കുളിക്കുന്നു മൂന്ന് കുളിയുടെ ഫറലിനെ ഞാൻ വീട്ടുന്നു എന്നിങ്ങനെ മൂന്ന് രീതിയിൽ നീയത്തി വെക്കാം ഇനി ശരീര കുളി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നീയത്താണ് രണ്ട് ശരീരം മുഴുവനും വെള്ളമെത്തിക്കണം നമ്മുടെ കണ്ണിൻ്റെ കുഴിയുള്ള ചുളിവുകൾ തൊലിയു മുട്ടിൻ്റെ മടക്കിൻ്റെ ചുളിവുകൾ ചെവിക്കുഴി കാലിൻ്റെ കണ്ണങ്കൽ അങ്ങനെ വെള്ളവും നമ്മുടെ കൈയുമെത്താത്ത സ്ഥലത്ത് ഒക്കെ ചുളിവുള്ള സ്ഥലങ്ങൾ കുഴിയുള്ള സ്ഥലങ്ങൾ വെള്ളം നാം ശ്രദ്ധയിൽപ്പെടാത്ത അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും വെള്ളം എത്തിയിരിക്കണം അവിടെ നാം വൃത്തിയായി കഴുകിയിരിക്കണം അത് നാം കുളിയുടെ നിബന്ധനയാണ് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല ഇനി നാം ജനാഭത്തിൽ നാം പറയേണ്ട പ്രത്യേക ഒരു കാര്യം മനി പുറപ്പെടുക എന്ന് പറഞ്ഞു അത് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പലർക്കും ചോദിക്കാൻ മടിയുള്ള ഒരു കാര്യമാണ് എന്താണ് മനി എന്താണ് മതി എന്താണ് വതി എന്ന് നമ്മൾ ചുരുങ്ങിയ രൂപത്തിലൊന്ന് പഠിക്കാണ് അള്ളാഹു പഠിക്കാനും പകർത്താനും അള്ളാഹു ഭാഗ്യം തരട്ടെ മനി എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ പുരുഷൻറ്റേത് എന്ന് പറഞ്ഞാൽ ബീജം പുറപ്പെടുക അത് പുരുഷനും ഉണ്ടാകും സ്ത്രീക്കും ഉണ്ടാകും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക അയ്യോ അതെങ്ങനെ പറയും ഉസ്താദ് എങ്ങനെ പറയും ഉസ്താദ് നാണമാവൂലേ എനിക്കൊരു നാണവും ഇല്ല കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യമല്ലേ ഇത് നമ്മൾ പഠിക്കണ്ടേ ഇത് പഠിക്കാതെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നവരായി പോകാൻ പാടുണ്ടോ മഹത്തുക്കൾ തഴവാവസ്ഥ എപ്പോഴും പറയും ചോദിച്ച് ചോദിച്ച് സ്വർഗത്തിൽ പോകാം നാണിച്ച് നാണിച്ച് നരകത്തിൽ പോകാം എന്ന് പറഞ്ഞാൽ ചോദിച്ച് ചോദിച്ച് സ്വർഗ്ഗത്തിൽ പോകാം അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് പഠിക്കണം അറിയാതെ എങ്ങനെ ചോദിക്കുമെന്ന് നാണിച്ചിരുന്നാൽ ഇങ്ങനെ ചെയ്ത് ചെയ്ത് നരകത്തിൽ പോകാം അല്ല നമ്മൾ നരകത്തെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ മനി മനി പുറപ്പെടുക ബീജം പുറപ്പെടുക സ്ഖലനം ഉണ്ടാവുക ഇന്ദ്രിയം പുറപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ പുരുഷൻ്റെ എന്ന് പറഞ്ഞാൽ കട്ടിയുള്ളതും വെള്ളനിറത്തിലുമാണ് കട്ടിയുള്ളതും വെള്ള നിറത്തിലും പുറപ്പെടുന്ന ഒരു വസ്തുവാണ് മനിയും സ്ത്രീക്കാണെങ്കിലോ അത് കട്ടി കുറഞ്ഞ് മഞ്ഞ നിറത്തിലായിരിക്കും വളരെ നേർത്തതും കട്ടി കുറ പുരുഷൻ്റെ പോലെ കട്ടി ഉണ്ടാവില്ല കട്ടി കുറവായിരിക്കും മഞ്ഞ നിറത്തിലുമായിരിക്കും ഇത് പുറപ്പെടുമ്പോൾ ഒരു ശരീരത്തിന് വല്ലാത്തൊരാസ്വാദനം ഉണ്ടാകും ഒരു സുഖം ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഒരു ആസ്വാദനം ഉണ്ടാകും ഇതാണ് മനി പുറപ്പെടുന്ന മനി പുറപ്പെടുക എന്നുള്ളത് ഇതാണ് മനിയും പുരുഷൻ്റെ ഇത് കട്ടിയും വെളുത്തതുമാണ് സ്ത്രീകളുടേത് നേർത്തതും മഞ്ഞ നിറത്തിലുമാണ് ഇത് പുറപ്പെടുമ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞാണ് പുറപ്പെടുക അറിഞ്ഞ് പോകുന്ന അറിയും ഒരു വല്ലാത്തൊരു ശരീരത്തിന് ഒരു അല്ലാത്തൊരു ആസ്വാദനമുണ്ടാകും എന്ന് മഹത്വക്കൾ രേഖപ്പെടുത്തുന്നു രണ്ടാമത്തത് മതിയാണ് മതി എന്ന് പറഞ്ഞാൽ നേർത്ത വെളുത്ത ഒരു ദ്രാവകം നേർത്ത ഒരു കട്ടിയുണ്ടാവൂല നേർത്ത വെളുത്ത ഒരു ദ്രാവകമാണ് മതി എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലും പുരുഷന്മാർക്കാണ് ഇത് പുറപ്പെടുക മതിയെ പുറപ്പെടുക കൂടുതലും പുരുഷന്മാർക്കാണ് സ്ത്രീകളിലും ഉണ്ട് ഇല്ല എന്നല്ല കൂടുതലും പുറപ്പെടുക എപ്പോഴാണ് ഇത് പുരുഷന്മാർക്കാണ് കൂടുതലുണ്ടാവുക നേരത്തെ വെളുത്ത വെളുത്ത നിറമെന്ന് പറഞ്ഞാൽ വെള്ള നിറമല്ല എന്ന് പറഞ്ഞാൽ വെള്ള നിറമാണ് നീ എന്ന് പറഞ്ഞാൽ വെള്ള നിറമല്ല സാധാരണ വെള്ളത്തിൻ്റെ കളർ പോലെയുള്ള വെളുത്ത നിറം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതെപ്പോഴാണ് പുറപ്പെടുന്നതെന്നറിയോ ലൈംഗിക ചിന്ത വരുമ്പോൾ ഭാര്യാ ഭർത്താക്കന്മാരുടെ നർമ്മസല്ലാഭങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതുപോലെ നാം എന്താ പറയുക ഭാര്യ ഭർത്താക്കന്മാരുമായി സംവദിക്കുമ്പോൾ ലൈംഗിക ചിന്ത കടന്നു വരുമ്പോൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഭാര്യയുമായി ചുംബിക്കുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ലൈംഗികമായ ആസക്തി വരുന്ന സന്ദർഭത്തിലും വൈകാരിക ചിന്ത വരുന്ന സമയത്തുമാണ് ഈ മതിയെ പുറപ്പെടുക മ അതു മാത്രമല്ല മനീയെ പുറപ്പെടുന്നതിന് മുമ്പ് പുറപ്പെടുന്ന ഒരു കൊഴുത്ത ദ്രാവകം അതാണ് മതിയെ വളരെ സരളമായി പറഞ്ഞാൽ നമ്മളെ മതി മനീയെ അതായത് ബീജം പുറപ്പെടുന്നതിനു മുമ്പ് നമ്മുടെ ലിംഗത്തിൽ നിന്നും അല്ലെങ്കിൽ സ്ത്രീയുടെ ഗുഹ്യഭാഗത്തു നിന്നും പുറപ്പെടുന്ന ദ്രാവകമാണ് മതിയെ എന്നുള്ളത് ഈ മതിയെ നജസ്സല്ല ഈ മതി എന്ന് പറഞ്ഞാൽ അത് കുളി നിർബന്ധമില്ല കഴുകൽ നിർബന്ധമാണ് മതിയെ പുറപ്പെട്ടാൽ മനീ പുറപ്പെട്ടാൽ നമ്മൾ കുളിക്കണം മതിയെ പുറപ്പെട്ടാൽ എന്തു ചെയ്യേണ്ട കുളിക്കേണ്ട കഴുകൽ നിർബന്ധമാണ് അത് നജസ്സാണ് കഴുകൽ നിർബന്ധമായി കഴുകൽ നിർബന്ധം നജസ്സാണ് മതിയെ നജസ്സാണ് അത് കഴുകുക തന്നെ വേണം ചിലപ്പോൾ അടിവസ്ത്രത്തിൽ പറ്റും അപ്പോൾ വസ്ത്രം കഴുകണം നമ്മുടെ ലൈംഗിക അവയവം കഴുകണം വസ്ത്രം അടിവസ്ത്രം കഴുകണം എന്നാലും ക്കാൻ പറ്റൂ മതിയെ പുറപ്പെട്ടാൽ നമ്മളിപ്പോൾ യാത്രയിലാണ് യാത്രയിൽ നമുക്ക് ലൈംഗിക ചിന്തയുണ്ടായി ഉറക്കത്തിൽ ലൈംഗിക ചിന്തയുണ്ടായി മതിയെ പുറപ്പെട്ടു മതിയെ പുറപ്പെട്ടതിൻ്റെ അടയാളങ്ങൾ എന്നാൽ ബാത്റൂം പ്രവേശിച്ചപ്പോൾ കണ്ടു ആ വസ്ത്രം കഴുകണം ആ അടിവസ്ത്രം കഴുകണം കഴുകി നമ്മുടെ ലൈംഗിക അവയവം കഴുകണം എന്നിട്ട് നിസ്കരിക്കണം എടുത്ത് നിസ്കരിക്കണം ഒതുക്കരിക്കണം ഒതുളുള്ളവരാണോ മതിയെ പുറപ്പെട്ടാൽ ഒലു മുറിയും ഒന്നുകൂടി അത് വസ്ത്രം കഴുകുകയും വേണം ഒലുകു പുതുക്കുകയും വേണം മനി മനസ്സിലാക്കി മതിയെ മനസ്സിലാക്കി ഇനി മൂന്നാമത്തതാണ് വതിയെ വതി എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള വെളുത്ത ദ്രാവകമാണ് മൂത്രമൊഴിക്കും മുമ്പോ അല്ലെങ്കിൽ മൂത്രമൊഴിച്ച ശേഷമോ ആണ് എന്താ ഇത് പുറപ്പെടുക കൂടുതലും മൂത്രമൊഴിച്ചതിന് ശേഷം ഒരു കട്ടിയുള്ളൊരു വസ്തു ഒരു തുള്ളി ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന നമുക്ക് ശ്രദ്ധയിൽ ഒരു അനുഭവം നമുക്ക് ഉണ്ടായി കാണും ബാലങ്കിൽ ഭാരമുള്ള വസ്തു എടുക്കുമ്പോൾ ഇത് ഉണ്ടാകും ഇത് കഴുകിയാൽ മതി ഒതുമുറിയും ഇതും കഴുകിയാൽ മതി കുളിക്കേണ്ട കാര്യമില്ല അതുപോലെ അങ്ങനെ മനീയെ മതിയെ വതിയെ മൂന്നെണ്ണം നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമ്മൾ പറയുന്നത് ചില സ്ത്രീകളുടെ ഗർഭാശയത്തിൻ്റെ അങ്ങേയറ്റത്തൊന്നും വെളുത്തൊരു ദ്രാവകം പുറത്തേക്ക് വരാറുണ്ട് അത് ഹൈലല്ല മനിയല്ല വതിയല്ല മനിയല്ല ഉള്ളിൽ നിന്നും ചില ദ്രാവകം ഒരു ദ്രാവകം പുറത്തേക്ക് വരാറുണ്ട് അത് നജസ്സല്ല എങ്കിലും അത് കഴുകണം അത് കഴുകുകയും ഉണു പുതുക്കുകയും വേണം ചില സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ട് ഒരു ദ്രാവകം പുറപ്പെടാറുണ്ട് അത് നജസ്സല്ല അത് കഴുകണം കഴുകൽ നല്ലതാണ് ഒളുകു പുതുക്കണം പ്രത്യേകം നാം ശ്രദ്ധിക്കണം ഇനി എത്ര ജനാപത്തുണ്ടെങ്കിലും ഒരു കുളി മതിയായി ഒരു കുളി മതിയാകും അതും കൂടി നാം മനസ്സിലാക്കണം എത്ര ജനാഭത്തുണ്ടെങ്കിലും ഇപ്പോൾ രാത്രി ഭർത്താക്കന്മാർ ഒന്നോ രണ്ടോ തവണ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു എന്ന് വിചാരിക്കുക ഒന്നാമത് ഏർപ്പെട്ടതിന് ശേഷം ഉളക് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് എന്നിട്ട് വീണ്ടും രണ്ടാമത് ലൈംഗിക ആസക്തി ഉണ്ടായി രണ്ടാമതവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു രണ്ടിനും കൂടി ഒറ്റക്കുളി മതിയാകും അതും റമ പരിശുദ്ധമായ റമലാൻ മാസത്തിൻ്റെ രാത്രിയിൽ ഭാര്യാഭർത്താക്കന്മാർ ബന്ധപ്പെടുന്നത് കൊണ്ട് പ്രശ്നമില്ല നോമ്പിന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ജനാപത്തുകാരായിരിക്കുന്ന നോമ്പ് പിടിക്കൽ കുഴപ്പമില്ല നോമ്പിനത് ബാധ്യതയില്ല പക്ഷേ സുബൈ നിസ്കരിക്കണമെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ ജനാപത്ത് കുളിച്ചിരിക്കണം ഇതാണ് ജനാപത്തിൽ പ്രധാനമായി നാം മനസ്സിലാക്കേണ്ട കാര്യം റബ്ബ് സുബ്രഹാൻ അല പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും അള്ളാഹു നമുക്ക് വലിയ തൗഫീഖന സ്വീപാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകാൻ ഗ്രഹകുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാളിച്ചകളൊക്കെ അമലുകൾ വരുന്ന പാളിച്ചകൾ അള്ളാഹു അള്ളാഹു മാറ്റി എല്ലാ അമലുകളും അല്ല സ്വീകരിക്കുന്ന അമലുകളാക്കി അള്ള കബൂലാക്കി അനുഗ്രഹീകുമാറാകട്ടെ അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ ഞാൻ വീണ്ടും ഉണർത്തുന്നു ഇതാരെയും പരിഹസ ആരും പരിഹസിക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും മോശമുണ്ടാക്കാനോ അല്ല ദീനിൻ്റെ കാര്യം പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ കുമാർ ആകട്ടെ അള്ളാഹ എന്ന ആത്മാർത്ഥമായി ദാഹിച്ചത് കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ് ഇൻഷാല്ലാ മറ്റൊരറിവുമായി നാളെ നമുക്ക് കാണാം അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ മറ്റൊരു കാര്യം ഒന്ന് ഉണർത്തുന്നു എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് നടക്കുന്ന ബദറൻ തീരം എന്ന ആത്മീയ മജലസ് തിബ്ബു സലാത്തും ഹദ്ദാദ് റാത്തീബും അസ്മാഹുൽ ഹുസ്നയും യാസീനും ആ മജലസുകളിലേക്കും ഒൻപത് മണിക്ക് നിങ്ങളെ ബദരൻതീരം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു അള്ളാഹ് ഹുസ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളഹ കബൂല കനി ഗ്രീ കുമാർ ആകട്ടെ അസ്സലാലേക്കും വരഹമുല്ലാ വാത്തു